ജയ് ശ്രീറാം. ഭാരതത്തിലെ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ സനാതന ധർമ്മത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവനന്തപുരത്തെ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രാമരാജ്യ രഥയാത്രയുടെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളുടെ ആദ്യ പടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തിനടുത്ത് ഉള്ള ജടായുപ്പാറയിലെ ശ്രീരാമ ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഈ യാത്രയുടെ ഭാഗമായി പോകുന്ന വാഹനത്തിലെ പതാക പൂജിച്ച് ഇന്ന് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത്. തത്വമയി ടിവിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുടെ ഭാഗമായത് തന്നെ ഒരു നിയോഗം പോലെയാണ്. ഈ യാത്രയുടെ മീഡിയ പാർട്ണർ എന്നുള്ള നിലയ്ക്ക് അപ്പുറം ഈ യാത്രയുടെ തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ യാത്രയുടെ ഭാഗമാകുകയാണ് ഞങ്ങൾ. അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ് ഇന്ന് ഈ ശ്രീരാമ സവിധത്തിൽ നിന്ന് ഞങ്ങൾ ആരംഭിക്കുന്നത്. രാമായണവുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്ര സ്ഥലങ്ങളിലൂടെ അയോധ്യയിൽ നിന്ന് തുടങ്ങി നേപ്പാൾ വഴി ഭാരത പരിക്രമം നടത്തി അയോധ്യയിൽ അവസാനിക്കുന്ന ഒരു വലിയ യാത്രയുടെ ആദ്യ ചുവടുവെപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ യാത്രയ്ക്ക് സീതാദേവി സമേതനായ ഭഗവാൻ ശ്രീരാമൻ്റെയും ശ്രീരാമ സേവകനായ ഹനുമാൻ സ്വാമിയുടെയും അതേപോലെ ജഗദ്ഗുരു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയുടെ ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത്. ജയ് ശ്രീറാം. 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാപ്രയാണത്തിനാണ് ചടയമംഗലം ജടായുപ്പാറ ശ്രീരാമ കോതണ്ഡ ശ്രീരാമ ക്ഷേത്രത്തിൽ നിന്നും തുടക്കമായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നിന്നും പൂജിച്ചു വാങ്ങിയ പതാകകൾ ആണ് നമ്മൾ രാമരാജ്യ രഥയാത്രയുടെ രഥത്തിൽ ചാർത്തുന്നത്. ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് തത്വമയി ടിവിക്കാണ്. ആ ഒരു ഭാഗ്യ നിയോഗവുമായിട്ടാണ് അയോധ്യയിലേക്കുള്ള ഞങ്ങളുടെ ആദ്യ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുന്നത്. ഇവിടെ നിന്നും അയോധ്യയിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ ഒരു പ്രയാണത്തിൽ രാമായണ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്ര സ്ഥലങ്ങൾ, പുരാണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദൃശ്യസമ്പന്നമായ ഒരു മഹാപ്രയാണത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ആ ഒരു ദൃശ്യ സമ്പന്നതയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയും ഞങ്ങൾ ക്ഷണിക്കുന്നത്. എന്തായാലും ഈ ഒരു വലിയ ദൗത്യവുമായി അയോധ്യയിലേക്ക് തത്വമായി യാത്രയാവുകയാണ്. നേരത്തെ നമ്മുടെ MD തത്വമയി ടിവിയുടെ MD എഡിറ്റർ ഇൻ ചീഫുമായ രാജേഷ് പിള്ള സാർ പറഞ്ഞതുപോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും ഒപ്പം ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെയും ഒപ്പം ലോകമെമ്പാടുമുള്ള ഹൈന്ദവരുടെയും ഒക്കെ അനുഗ്രഹ ആശംസകളോടുകൂടിയാണ് തത്വമയി ഈ ഒരു പുണ്യഭൂവിൽ നിന്നും അയോധ്യയിലേക്കുള്ള ഈ ഒരു മഹാപ്രയാണത്തിന് തുടക്കം കുറിക്കുന്നത്.